ഹലോ, ദിസ് ഈസ് ഹരീഷ് വേണു ഹിയർ. അപ്പോൾ ഇന്ന് ഡെയിലി ടോക്സ് 4. അപ്പോൾ ഇന്നിപ്പോൾ എന്താ പറയുക, ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലത്തെ കോളേജിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി പറയാം. നാട്ടിൽ ഞാൻ പഠിച്ചത് നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുളന്തുരുത്തിയിൽ. ശ്രീമറ കോളേജ് ലൈഫ് വെറുതെ രക്ഷയുണ്ടായില്ല, അടിപൊളിയായിരുന്നു. എനിക്കിപ്പോഴും ലൈഫിൽ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മെമ്മറീസും കുറെ കിടിലും ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയത് തന്നെ എന്താ പറയുക, കോളേജ് വെച്ചിട്ടാണ്. പക്ഷെ എനിക്ക് സ്കൂളിൽ, പക്ഷേ 10 കൊല്ലത്തോളം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും മെമ്മറീസ് അല്ലെങ്കിൽ കൂടുതലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് കോളേജ് ലൈഫ് തന്നെയാണ്. കാരണം കിടിലും ഫ്രീഡം, മൊത്തം ഫ്രീഡം നല്ലോണം ഉണ്ടായി, കുറേ സ്ട്രെസ്സ് പോയി കിട്ടി. ഞാൻ സ്കൂൾ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു എനിക്ക്, പക്ഷെ കോളേജ് ലൈഫ് മൊത്തം എന്താ പറയുക അടിപൊളിയായിരുന്നു. ക്ലാസ് കെട്ടിയാലും സിനിമയ്ക്ക് പോലും, കൂട്ടുകാരായിട്ട് കറങ്ങാൻ പോലും, ട്രിപ്പ്, പിന്നെ സ്വന്തമായിട്ട് വണ്ടി കിട്ടി, എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചും ടീച്ചേഴ്സായിട്ട് വരെ ഭയങ്കര കമ്പനി ആയിപ്പോയി. ഇവൻ എനിക്ക് സ്കൂളിൽ അങ്ങനെ ഒരു കമ്പനി മൈൻഡുള്ള ടീച്ചേഴ്സ് ഉണ്ടായില്ല. മിക്കവരും കുറച്ച് ഏജ്ഡ് ആയിരുന്നു, അപ്പോൾ അവരൊരു അമ്മയുടെ വൈബായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയായിരുന്നു. പക്ഷേ കോളേജിലെത്തിയപ്പോഴേക്കും മിക്കത് ഏതാണ്ട് നമ്മുടെ ഒരു വൈബുള്ള ടീച്ചേഴ്സ് ആയിരുന്നു കൂടുതലും. കമ്പനി അടിച്ച് അങ്ങനെ ഭയങ്കര വൈബുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ അടിപൊളിയായിരുന്നു. സമരവും കോളേജ് ലൈഫ് വെറുതെ ലിറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരോ, ഇപ്പോഴും 3 വർഷത്തിനുള്ളിൽ തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കണക്കിന് കൊറോണയ്ക്ക് മുമ്പേ തീർന്ന ഞങ്ങളുടെ ഭാഗ്യമായിരുന്നു. കൊറോണ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭാഗ്യമായിരുന്നു. കാരണം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻ്റേണൽസിനൊക്കെ പൊട്ടേണ്ടതായിരുന്നു ഞങ്ങൾ. കൊറോണയുടെ ടൈമിലായിരുന്നു കൃത്യം ഞങ്ങളുടെ ഫൈനൽ പ്രൊജക്റ്റ്. അതുപോലെ ഐ ടിയുടെ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ C++ ഒന്നും ഒരു തേങ്ങ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ C++ മറ്റേ പ്രോഗ്രാം ചെയ്ത് കാണിച്ച അതിൻ്റെ റിസൾട്ട് ഔട്ട്പുട്ടൊക്കെ കാണിച്ചാലേ ജയിക്കുള്ളായിരുന്നു. അപ്പോൾ ലാബൊക്കെ പൊട്ടേണ്ടായിരുന്നു. അപ്പോൾ എക്സാമിനർ വന്നിരുന്നേ പൊട്ടിയാനെ. അപ്പം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഭയത്തിന് എന്താ പറയുക, കൊറോണ ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഇൻവിസിറ്റേറ്റേഴ്സിന് വരാൻ പറ്റിയില്ല കോളേജിലേക്ക്. അപ്പോൾ അവർക്ക് വരാത്തതുകൊണ്ട് ഞങ്ങളുടെ തന്നെ ടീച്ചേഴ്സാണ് ഇരുന്ന് ഞങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്തത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ലായിട്ട് പോലും ഈവൻ ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് അടിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാം അടിച്ചൊക്കെ തന്നത്. ടൈപ്പ് ചെയ്ത് ഫുൾ ഈവൻ ടീച്ചേഴ്സ് വരെ ഞങ്ങൾക്കൊരു സംഭവം അറിയില്ല. ഒരു തേങ്ങ അറിയാണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇരുന്നിട്ട് ഞങ്ങൾക്ക് മറ്റേ സാധനം കോഡിങ് മൊത്തം ചെയ്ത് അതിൻ്റെ റിസൾട്ടും കാണിച്ച് എറെല്ലാം ചെയ്ത് കാണിച്ച് അവർ തന്നെയാണ് മൊത്തം ചെയ്ത് തന്നത്. അത് കാരണം ലാബ് ജയിച്ചു. അതുപോലെ ഫൈനൽ പ്രൊജക്റ്റ് ഞങ്ങളുടെ പ്രൊജക്റ്റ് തന്നെ തെറ്റായിരുന്നു. അത് കാരണം ഇൻവിജിലേറ്റേഴ്സ്, എക്സ്റ്റേണൽ ഇൻവിജിലേറ്റർ ഇല്ലാത്തതുകൊണ്ട് പ്രൊജക്റ്റ് അപ്രൂവലാക്കി വിട്ട് അടിപൊളിയായി. അയ്യോ, സത്യം പറഞ്ഞാൽ കൊറോണ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. കറക്റ്റ് ടൂറ് കഴിഞ്ഞ് വന്ന് ഒരു അടുത്ത് 2 എക്സാം കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്ന്, ലോക്ക്ഡൗൺ, പിന്നെ 2 മാസത്തോളം ലീവ്, വീട്ടിൽ നിന്ന് വെറുതെ പുറടിച്ച്. പിന്നീട് ഇവിടെ വന്നപ്പോഴേക്കും ഇങ്ങനെ ക്ലാസ് കാര്യങ്ങളും, പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും കൊറോണ ഇത് കാരണം ട്രിപ്പൊന്നും അധികം അങ്ങനെ പോകാൻ പറ്റില്ല. കുറേ പ്ലാൻസ് കുളമായി കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കോളേജ് വെറുതെ ലേറ്റ് ലൈഫായിരുന്നു. അപ്പോൾ ഏതാണ്ട് 3.5 മിനിറ്റായി. അപ്പോൾ ഇന്നത്തെ ഇത് കഴിഞ്ഞു. അപ്പോൾ നാളെ ഡെയിലി ടോക്സ് 5 കാണാം. ബൈ.